ഇതൊരു കടലാസാൻ എന്ത് ചെക്കുമില്ല, എന്നാലും ഇതൊരു പ്രതീകമാണ്, ക്ഷേത്രത്തിന്റെ പ്രതീകം. ദുരന്തത്തെക്കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയാം ശ്രുതി എന്ന പെൺകുട്ടി ആരാണെന്ന്. നമ്മുടെ മനസ്സിൽ നീറുന്ന ഓർമ്മകൾ നൽകിയ ജെൻസന്റെ ഓർമ്മയാണ് ശ്രുതിയെ കാണുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ ഓടിയെത്തുന്നത്. തന്നെ പോറ്റു വളർത്തിയവരും ഉറ്റവരും എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ തനിക്ക് താങ്ങും തണലുമായി നിന്ന ഒരാളായിരുന്നു ജെൻസൻ. എന്നാൽ ആ കരുതലും സ്നേഹവും അധികം നേരം നീണ്ടു നിന്നില്ല. ഒരു രാത്രി വെളുത്തപ്പോഴേക്കും ജെൻസനെ ശ്രുതിയിൽ നിന്ന് ഇതി കാർന്നെടുത്തു. ജെൻസന്റെയും ശ്രുതിയുടെയും കല്യാണം അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഈ അപകടം. ഇതിക്ക് പെട്ടെന്നൊരു വീട് തയ്യാറാക്കാനുള്ള തന്ത്രപ്പാടിലായിരുന്നു ജെൻസൻ. എന്നാൽ വിധി വേറെയായി. 10 വർഷത്തെ പ്രണയത്തിനിടയിലാണ് ശ്രുതിയും ജെൻസനും വിവാഹത്തിന് ഒരുങ്ങിയത്. എന്നാൽ ഇപ്പോഴിതാ ശ്രുതിയുടെ അതേ വിവാഹ സമയം ഇപ്പോൾ വന്നെത്തി. 10 വർഷത്തെ വിവാഹ കാത്തിരിപ്പിന്റെ ആ ദിവസം ജെൻസന്റെ കൈ പിടിച്ചു വരേണ്ട ആ വേദിയിലേക്ക് ശ്രുതി ഹൃദയം പൊട്ടിയാണ് വന്നത്. ദുരന്തത്തിൽ ശ്രുതിയുടെ കഥ അറിഞ്ഞ മമ്മൂട്ടി ശ്രുതിയെയും ജെൻസനെയും മുക്കയുടെ സഹപ്രവർത്തകർ ഒരുക്കുന്ന സമൂഹ വിവാഹത്തിൽ പങ്കെടുക്കാൻ ശ്രുതിയെയും ജെൻസനെയും പങ്കെടുപ്പിക്കണമെന്ന് മമ്മൂട്ടി പറഞ്ഞിരുന്നു. ചടങ്ങിനായുള്ള കാത്തിരിപ്പിനിടയിലാണ് ജെൻസന്റെ ഈ ദാരുണ അപകടമുണ്ടായത്. അന്നുണ്ടായിരുന്ന ആ കാർ അപകടത്തിൽ തന്നെ ജെൻസൻ അപ്പോൾ തന്നെ മരിച്ചു. ശ്രുതി ചെറിയ പരിക്കോടെ രക്ഷപ്പെട്ടു. തുടർന്ന് അവർക്ക് വേണ്ടി നമ്മൾ കരുതി വെച്ചതെല്ലാം ശ്രുതിയെ ഏൽപ്പിക്കണമെന്ന് മമ്മൂക്ക സംഘടനാ പ്രവർത്തകരെ മമ്മൂക്ക അറിയിച്ചത്. തുടർന്ന് സമൂഹ പ്രവർത്തകനായ സമദ് എന്നിവർ ഉൾപ്പെടെ ഘടകരും അതിനു പുറമെ മമ്മൂക്കയും തുക ശ്രുതിയെ ഏൽപ്പിച്ചത്. കൂത്ത് മംഗല ചടങ്ങ് കഴിഞ്ഞ ദിവസം അതിഥിയായിട്ടാണ് ആ കല്യാണ പന്തലിൽ ശ്രുതി എത്തിയത്. മിന്നുകെട്ടിനായി ഒരുങ്ങി പട്ടുസാരിയൊക്കെ ചുറ്റി താലി ചാർത്താൻ വേണ്ടിയാണ് ശ്രുതി എത്തണമെന്ന് ആഗ്രഹിച്ച ആ നിമിഷം. എന്നാൽ ആ സ്വപ്നം ശ്രുതിയുടെ തകർന്നടിഞ്ഞു. ഹൃദയം പൊട്ടുന്ന വേദനയിലാണ് ശ്രുതി കഴിഞ്ഞ ദിവസം ആ വേദിയിൽ എത്തിയത്. ശ്രുതിക്ക് വേണ്ടി കരുതി വെച്ച ആ തുക മമ്മൂക്ക തന്നെ ശ്രുതിയുടെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് സമദ് പറഞ്ഞപ്പോഴാണ് മമ്മൂക്ക അത് കൊടുക്കാനായി തയ്യാറായത്. വേദിയിൽ ശ്രുതിയെ ചേർത്ത് പിടിച്ച് മമ്മൂട്ടി ഇങ്ങനെയാണ് പറഞ്ഞത്, ഇത് ഒരു കടലാസാണ്, അതിനകത്ത് ചെക്കൊന്നുമില്ല, എന്നാലും ഇത് പ്രതീകമാണ്, അദ്ദേഹത്തിൻ്റെ പ്രതീകം എന്നാണ് ശ്രുതിയെ ചേർത്ത് പിടിച്ച് മമ്മൂക്ക പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന ഒരു വീഡിയോയായിരുന്നു ഈ മമ്മൂക്കയുടെ ഈ വീഡിയോ. ഇപ്പോഴാണ് പുറം ലോകം ഈ വീഡിയോ കാണുന്നത്. സഹപ്രവർത്തകരായ കുര്യാക്കോസൊക്കെയാണ് ഈ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുള്ളത്. ആരും തുണയില്ലാത്ത ശ്രുതിയെ ഏറ്റെടുത്ത ജെൻസൻ കഥ അറിഞ്ഞപ്പോഴാണ് മമ്മൂക്ക ഇങ്ങനെ പറഞ്ഞ ഈ സമൂഹ വിവാഹത്തിൽ ശ്രുതിയെയും ജെൻസനെയും പങ്കെടുക്കണമെന്ന്. എന്തായാലും ഒരുപാട് വേദനകളിലൂടെ കടന്നുപോയ ശ്രുതിക്ക് ഇനിയുള്ള ജീവിതത്തിലെങ്കിലും ദൈവം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം.